السلام عليكم، كيف حالكم يا طلابي؟ زين زين، الحمد لله. നമ്മൾ അറബിക്കിൽ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്താണ് ഉള്ളത്, അവസാനത്തെ പാഠത്തിലാണ് ഉള്ളത്. നിങ്ങളെല്ലാവരും 1 മുതൽ 20 വരെ എങ്ങനെയാണ് അറബിയിൽ അക്കത്തിലും അക്ഷരത്തിലും എഴുതേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചു. 41-ാമത്തെ പേജിലുള്ള വർക്ക് നിങ്ങളിൽ എല്ലാവരും നിങ്ങളെനിക്ക് അയച്ചു തന്നു. എല്ലാവരും ശരിയായ രൂപത്തിലാണ് എഴുതിയത്. രക്ഷിതാക്കൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2-ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ഭാഗമാണ്, 8-ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്, 42-ാമത്തെ പേജ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് 3 പെട്ടിക്കോളങ്ങൾ കാണാൻ പറ്റും. അതിൽ 3-ലും ചില അക്ഷരങ്ങൾ ചുവന്ന നിറത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയതായും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ അക്ഷരങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വായിച്ചു നോക്കാം. കൂട്ടി എഴുതാതെയും കൂട്ടി എഴുതിയുമുള്ള രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ആണോ? ആണ്. അപ്പോൾ 1-ാമത്തേത് ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയതാണ്. ഈ സു ബ എ, അല്ലേ? അവിടെ ഇപ്പുറത്ത് ഇസ് ബ ഉൻ എന്ന് കൂട്ടി എഴുതി. അപ്പം അക്ഷരങ്ങൾ കൂട്ടി എഴുതാതിരിക്കുമ്പോൾ ഐന് ഏത് രൂപത്തിലാണ്? മറ്റൊരു രൂപത്തിലാണല്ലേ. എന്നാൽ കൂട്ടി എഴുതുമ്പോൾ ഐനിന് ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇസ് ബഉൻ, എന്നാൽ കൂട്ടി എഴുതുമ്പോൾ ഐന് നേരെ ചെറിയ മാറ്റം സംഭവിച്ചു. ഇസ് ബഉൻ അല്ലേ മാറി. ഖറഉൻ, 2-ാമത്തെ പദം ശ്രദ്ധിക്കൂ. ഖറഉൻ, അവിടെ ഖാഫ് റാ ഐന് അല്ലേ. ഖറഉൻ കൂട്ടി എഴുതിയപ്പം ഖറഉൻ, ഖാഫും റാവും ചേർന്നു വന്നു. എന്നാൽ ഐനോ റായിനോട് ചേർന്ന് വന്നോ? ഇല്ല, റായിനെ തൊടാതെയാണ് ഐന് സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഐന് അതുപോലെ തന്നെയാണ് ഉള്ളത്. എന്നാൽ 1-ാമത്തേത് ഇസ്ബാഉൻ, അവിടെ ബായിനോട് ഐന് ചേർന്നു, ചേർന്നപ്പോൾ വേറെ രൂപത്തിലാണ് എഴുതുന്നത്. ചേരാതെ നിൽക്കുമ്പോൾ നേരത്തെയുള്ള രൂപം തന്നെയാണ് ഉള്ളത്. ഇനി ഒറാബുൻ, അവിടെ ഓ റാ അ ബുൻ, അവിടെയും കൂട്ടി എഴുതിയ സമയത്ത് ഐനിന് ചെറിയ മാറ്റം സംഭവിച്ചു. താഴോട്ടുള്ള ഭാഗം കാണുന്നില്ല അല്ലേ. കൂട്ടി എഴുതുമ്പോൾ ഒറാബുൻ, നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും. ഒറാബുൻ എന്ന് കൂട്ടി എഴുതിയതും സ്വതന്ത്രമായി ഓരോ അക്ഷരങ്ങൾ എഴുതിയതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. 4-ാമത്തേത് ഏതാണ് പദം? പറയൂ. ബ ബ ഗാ അ ഉൻ, ബ ബ ഗാ ഉൻ. ഐന് മറ്റൊരു പദത്തോട് അലിഫിനോട് ചേർന്ന് വന്നപ്പോൾ അതിന് സംഭവിച്ച മാറ്റമാണ് ഇവിടെ പ്രത്യേകം കാണാൻ പറ്റുന്നത്. ഇനി ഇത് കൃത്യമായി മനസ്സിലായില്ലേ. ഇനി ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടി എഴുതിയ രൂപം ഇവിടെ കാണുന്നുണ്ടല്ലോ, അത് നേരെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. ഇസ്ബഉൻ, ഖറഉൻ, ഉറാബുൻ, ബബഗാഉൻ. ഇതുപോലെ ഫനസുൻ, തുഫാഹുൻ, അൻഫുൻ, ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രത്യേകം അതിൻ്റെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടി എഴുതിയ രൂപം ഇപ്പുറത്തേക്ക് എടുത്തെഴുതാം. അടുത്തത് ഖാഫ്. ഖാഫ് ഓരോ ഭാഗത്തും വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം. ഖിർദുൻ എന്ന് എഴുതുമ്പോൾ ആദ്യത്തിലാണ് ഖാഫ് വരുന്നത് അല്ലേ. എന്നാൽ ബഖലുൻ, അവിടെ വരുമ്പോൾ ഖാഫ് 2 അക്ഷരത്തോടും ചേർന്നു. അപ്പോൾ ഖാഫിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു, എഴുത്തിൽ മാറിയിട്ടുണ്ട്, ചെറിയ ഒരു മാറ്റമുണ്ട്. ലഖലഖുൻ എന്നെഴുതിയപ്പോഴും ലാമിനോട് ചേർന്ന് വന്നപ്പോൾ ഉള്ളതും അല്ലാത്തപ്പോഴുള്ളതും ചെറിയ മാറ്റമേ ഉള്ളൂ അല്ലേ.
അതും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടി എഴുതിയ രൂപം ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് എഴുതാം. അപ്പം കിറുദുൻ ബക്കലുൻ ലക്കലക്കുൻ, അത് എഴുതി പരിശീലിക്കേണ്ട ഒരു ഭാഗമാണ്. അത് നിങ്ങൾ സ്വയം പരിശീലിക്കുക, രക്ഷിതാക്കളുടെ സഹായം തേടുകയും ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതും ആണ്. ഇനി 43-ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഒരു ഖുർആനിലെ ഒരു വചനം ഒരു സൂറത്ത് കാണാൻ പറ്റും. സൂറത്തുൽ അസ്ർ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. 114 സൂറത്തിൽ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ പാരായണം ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എല്ലാവരും കേൾക്കാം. സൂറത്തുൽ അസ്ർ കേട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഖിറാഅത്ത്? ഇതുപോലെ നിങ്ങളും ഓതി നോക്കണം. ഇനി 44-ാമത്തെ പേജിൽ ഈ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചില പദങ്ങൾ, പുതിയ പദങ്ങൾ പരിചയിച്ചിട്ടില്ലേ? പലതും നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വായിച്ച് നോക്കുക മാത്രമാണ്. തകാഫുലുൻ, സഹാനുഭാവം, സഹാനുഭാവം. സുയാഹുൻ, നിലവിളി. മഹദുൻ, തൊട്ടിൽ. സഹർത്തു, ഞാൻ ഉറക്കമൊഴിച്ചു. അസ്റ വേഗത്തിൽ പോയി. മന്ദറുൻ, ദൃശ്യം അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയും. മുഖൈഫുൻ, ഭയാനകം. യദുബു, ഇഴയുന്നു. ദഹിശ, അന്താളിച്ചു, പരിഭ്രമിച്ചു എന്നൊക്കെ പറയാം. ഫജ്അതൻ, പെട്ടെന്ന്. നഖറ, കൊത്തി, പക്ഷി കൊത്തുന്നതിനാണ് നഖറ എന്ന് പറയാം. അഫ്രാഹുൻ, പക്ഷിക്കുഞ്ഞുങ്ങൾ. നസറുൻ, പരുന്ത്. ഹുമ്മുൻ, കോഴിക്കൂട്. റബത്വ, കെട്ടി അല്ലെങ്കിൽ ബന്ധിച്ചു. ഊദുൻ, കമ്പ്. ഇതൊക്കെ പുതിയ പദങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നോക്കി നിങ്ങളുടെ മനസ്സിൽ വേണം ഈ പദങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ 2-ാമത്തെ യൂണിറ്റും ഇവിടെ തീരുകയാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വർക്കുകൾ, നിങ്ങൾ 42-ാമത്തെ പേജിലുള്ള വർക്ക് കൃത്യമായി ചെയ്യുക, എനിക്ക് അയച്ചു തരിക. അസ്സലാം, അസ്സലാമു അലൈക്കും.